ഞാൻ പറഞ്ഞാരെയോ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്താ കൗണ്ടർ കരുത്തുണ്ടോ ഓക്കെ അതിനിവേശം നടത്തി അവരിവിടെ താങ്കൾ പറഞ്ഞ ഒരു മൊത്തം നാസർബായി മറുപടി കൗണ്ടർ പറഞ്ഞു പറഞ്ഞു അത് ആ ആ അപ്പൊ തുടങ്ങാം ഈ തലോടി ഇവിടെ അധിനിവേശോ എന്ന് പറഞ്ഞു അതായത് മുഗൾമാരി ഇവിടെ അധിനിവേശം നടത്തിയ ശരിയാണ് മുസ്ലിം അതൊരു സത്യമാണ് ആട്ടോ തലോടി ഒരു സത്യമാണ് പക്ഷേ ആ ആ ഒരു ആ ഒരു അധിനിവേശം മാത്രമല്ല തലോടി തലോടി ഇടയിൽ കയറിയത് കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാവുള്ളൂ അതായത് ലോകത്ത് മുസ്ലിമീങ്ങൾ അധിനിവേശത്തിലൂടെ മാത്രമാണ് ഓരോ രാജ്യങ്ങളും കീഴടക്കിയത് എല്ലാ രാജ്യങ്ങളും മക്ക സഹിതം പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ മുസ്തഫാഹു വസല്ല മതങ്ങളുടെ മക്ക സഹിതം നിങ്ങൾ അധിനിവേശം നടത്തിയതാണ് മക്കയാരുടെ ഭൂമികയായിരുന്നു മക്കയാരുടെ ഭൂമിയായിരുന്നു ക്രൈശികൾ മുസ്ലിങ്ങളായിരുന്നോ ഖറൈശികൾ അള്ളാഹുൽ വിശ്വസിച്ചവരാണോ റസൂലിൽ വിശ്വസിച്ചവരാണോ ക്രൈശികൾ മുഹമ്മദിന്റെ മുത്താപ്പയായ അബൂൽ അഹബൂബന് തള്ളിക്കളഞ്ഞ ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത് അതായത് വാപ്പാടെ ചേട്ടൻ മുത്താപ്പ വല്യച്ചൻ എന്നൊക്കെ നമ്മൾ പറയും ഈ വല്യച്ചൻ വരെ തള്ളിക്കളഞ്ഞ ആളാണ് ഈ മുഹമ്മദ് നബി മുഹമ്മദ് നബിയുടെ മതവും ആ മതം മക്കയിൽ അധിനിവേശമായിരുന്നു നടത്തിയത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഗോത്ര രാജാക്കന്മാരുടെ ഭരണമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ക്രൈശി ഗോത്രങ്ങളുടെയും പല പല ഗോത്രങ്ങൾ ആയിരക്കണക്കിന് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു അതിലൊരു ഗോത്രമായ ക്രൈശി ഗോത്രത്തിന്റെ ഭരണമായിരുന്നു മക്കത്ത് നടന്നുകൊണ്ടിരുന്നത് ഗോത്ര രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം പേഗൻ ക്ഷേത്രമായിരുന്നു മക്ക കാബ എന്ന് പറയുന്ന പേഗൻ ക്ഷേത്രം പേഗൻ മതക്കാരുടെ ക്ഷേത്രമായിരുന്നു ആരാധന ആരാധനാലയമായിരുന്ന കാബ കാബ പിടിച്ചടക്കിയായിരുന്നു അധിനിവേശം നടത്തുകയായിരുന്നു മുഹമ്മദ് മുഹമ്മദിനുടെ സമ്പത്തും സമൃദ്ധിയും സൈന്യവും ഭക്ത എല്ലാം ശരിയായി ഇസ്ലാം എന്ന് പറയുന്ന മതം അവിടെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ മുഹമ്മദ് ആദി അധിനിവേശം നടത്തി മക്കയിലേക്ക് മക്ക മുഹമ്മ അധിനിവേശം നടത്തിയതാണ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ബൗദ്ധ വിശ്വാസികളെയും പേർഷ്യൻ മതക്കാരെയും പേഗം മതക്കാരെയും ജൈന മതക്കാരെയും എല്ലാവരെയും അവിടെ നിന്ന് ഓടിച്ചു ലോകത്തുണ്ട് അവിടെ ഉണ്ടായിരുന്ന മതക്കാരെ മുഴുവൻ ഓടിച്ചിട്ട് മുഹമ്മദിന്റെ ഇസ്ലാം അവിടെ അധിനിവേശം നടത്തി മക്കയിലേക്ക് മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാം അധിനിവേശം ഇന്ത്യ അധിനിവേശം നടത്തി മുഗളന്മാർ സ്പെയിനിൽ അധിനിവേശം നടത്തി അഞ്ഞൂറ് പോലെ സ്പെയിനിൽ അധിനിവേശം നടത്തിയ ഖലീഫാകുമറിന്റെ സൈന്യാധിപനായിരുന്ന പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി ബിന് ഖഫാനോ എന്താ ഓർക്കുന്നില്ല വലീദ് ഓക്കെ വലീദ് എന്ന് നിർത്താം വലീദ് എന്ന് പറയുന്ന സൈന്യ സൈന്യാദിബിന്റെ നേതൃത്വത്തിലാണ് സ്പെയിനിലേക്ക് അധിനിവേശം നടത്തിയത് അഞ്ഞൂറ് കൊല്ലം പിടിച്ചു വെച്ചു മുസ്ലിം രാജാക്കന്മാർ മുസ്ലിം സൈന്യ 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 മുസ്ലിം പട്ടാളക്കാർ അഞ്ഞൂറ് കൊല്ലമാണ് ഭരിച്ചത് ഒടുവിൽ ക്രിസ്ത്യാനികൾ ആയുധം എടുത്തു ഓടേണ്ടി വന്നു ക്രിസ്ത്യാനികൾ ആയുധം എടുത്ത് പോരാടി അതുവരെ ക്രിസ്ത്യാനികൾ നിന്നെ ഒരു ഒരു ചവിടത്തടിച്ചാൽ മറ ചവിട് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന യേശുവിന്റെ സിദ്ധാന്തവും വെച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മുസ്ലിമീങ്ങൾ അധിവേശം നടത്തിക്കൊണ്ടേയിരുന്നു ഒടുവിൽ അവർ ആയുധമെടുത്തു യേശു ക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ പോയി അവിടത്തെ നാണയമാറ്റക്കാരെയും ചൂതുകളിക്കാരെയൊക്കെ അടിച്ചു ഓടിക്കാൻ ചാട്ടവാർഡ് എടുത്തതുപോലെ ക്രിസ്ത്യാനികളുടെ ആയുധം എടുത്തു ആയുധം എടുത്തപ്പോൾ സുഡാപ്പികൾ അവിടെ ഓടി തുണിയും പൊക്കി കൊണ്ടുപോയി മോഹ്മന്ത്യനു എല്യ നിങ്ങൾ വീരവാദം ഓടിക്കുകയുള്ളൂ ഞങ്ങൾ വലിയ പുള്ളികളാണ് ഞങ്ങൾ മറ്റവരാണ് മറിച്ചവരാണ് ഞങ്ങൾക്ക് എവിടെയും എന്ത് ചെയ്യാനുള്ള ധൈര്യമുണ്ട് കമാസ് പോരാളികൾ എന്നൊക്കെ നിങ്ങൾ പറയാ പറയുന്നത് കേൾക്കാമല്ലേ പക്ഷേ സ്പെയിനിൽ നിന്ന് എന്തേ നിങ്ങൾ ഓടി അഞ്ഞൂറ് കൊല്ലം നിങ്ങൾ പിടിച്ചു വെച്ചിരുന്ന് പറഞ്ഞാൽ എന്ത് എപ്പോഴാണ് സ്പെയിനിൽ നിന്ന് ഓടിയത് ക്രിസ്ത്യാനികൾ ആയുധം എടുത്തപ്പോൾ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിന്റെ ഒരു അധ്യാപനം വലിച്ചെറിഞ്ഞു വേറൊരു അധ്യാപനം അങ്ങോട്ട് സ്വീകരിച്ചപ്പം നിങ്ങൾ നിങ്ങൾ നിന്ന് ഓടി ഇല്ലേ നിങ്ങൾക്ക് ഓടേണ്ടി വന്നു മൊത്തം നിങ്ങൾ അതിനുവേശമാണ് അതല്ലോടി നടത്തി നിങ്ങൾ ലോകത്തെവിടെയും അധിവേശമുള്ളൂ പാകിസ്ഥാൻ എന്ന് പറയുന്ന അധിനിവേശമല്ലേ നടത്തിയത് പാകിസ്ഥാൻ നിങ്ങളുടെ രാജ്യമായിരുന്നോ ഇന്ത്യക്കാര ഹിന്ദുക്കളുടെ രാജ്യമായിരുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഹിന്ദുക്കളുടെ രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ഹിന്ദുക്കളുടെ രാജ്യമായിരുന്നു ബലൂജിസ്ഥാൻ ഹിന്ദുക്കളുടെ രാജ്യമായിരുന്നു ഇറാൻ പേർഷ്യൻക്കാരുടെ രാജ്യമായിരുന്നു ആര്യവംശജരുടെ രാജ്യമായിരുന്നു ഇറാഖ് ജൂതന്മാരുടെ രാജ്യമായിരുന്നു ക്രിസ്ത്യാനി ഈജിപ്ത് ക്രിസ്ത്യാനികളുടെ രാജ്യമായിരുന്നു ലബനോൻ ലിബിയ സുഡാൻ സിറിയ ഇതെല്ലാം ക്രിസ്ത്യാനികളുടെ രാജ്യമായിരുന്നു അധിനിവേശം നടത്തി മുസ്ലിമീങ്ങൾ അധിനിവേശത്തിലൂടെ നേടിയെടുത്താണ് ഈ രാജ്യങ്ങളെല്ലാം മനസ്സിലായത് നിങ്ങൾക്ക് അധിനിവേശത്തെ ചെറുത്തു തോൽപ്പിച്ചവർ മൂന്ന് വിഭാഗക്കാർ മാത്രമുള്ളൂ ഒന്നിന്ത്യക്കാർ ഒന്ന് ജൂതന്മാർ ഇസ്രായേൽ നിന്ന് നിങ്ങളുടെ അധിനിവേശത്തെ ഓടിച്ചു സ്പെയിനിൽ നിന്ന് ക്രിസ്ത്യാനികൾ നിങ്ങളെ ഓടിച്ചു ബാക്കിയുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ ഒരു ചൂടത്തടിച്ചാൽ മറിച്ച് കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ അധ്യായം കേട്ടുകൊണ്ടിരുന്നു അപ്പോൾ സ്പെയിൻ അപ്പോൾ ലിബിയും ലെബനോനും ഇറാഖും ഈജിപ്റ്റും ഒക്കെ നിങ്ങളുടെ കയ്യിലായി ജോർദാനും ഒക്കെ നിങ്ങളുടെ കയ്യിലായി അവരും യേശു ക്രിസ്തുവിൻ്റെ ആ അധ്യായം വലിച്ചെറിഞ്ഞിട്ട് യേശു ക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ കാണിച്ചു കൊടുത്ത ആ ആ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ സിറിയ ഈജിപ്റ്റ് ഇറാക്ക് ലിബിയ ജോർദാൻ ലബനോൻ ഇത് സുഡാൻ ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ കയ്യിലിരിക്കുകയില്ലായിരുന്നു ഈ അമ്പത്തേഴുള്ള മുസ്ലിം രാജ്യങ്ങളുടെ അമ്പത്തിയേഴ് നിങ്ങളുടെ കൈ ായിരുന്നു മനസ്സിലായോ അമ്പത്തിയേഴും പേരിലായിരുന്നു മുഹമ്മദ് ഓടിക്കാൻ ജൂതന്മാരും ക്രിസ്ത്യാനികളോട് കൈകോർത്തിരുന്നെങ്കിൽ മക്ക പട്ടണത്തിൽ മക്ക മക്കയിൽ വെച്ച് ജൂതന്മാരും ക്രിസ്ത്യാനികളും കൈ കോർക്കണമായിരുന്നു കൈ കോർത്തിരുന്ന മുഹമ്മദ് കണ്ടം പടി ഓടണ്ട ഗതി കേടു വന്നാനെ ഇന്ന് നിങ്ങക്ക് മുഹമ്മദ് എന്ന് പറയാൻ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു പിന്നെ നേരത്തെ പറഞ്ഞല്ലോ രാമന്റെ മുമ്പ് ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു എന്ന് രാമന്റെ മുമ്പിൽ മാത്രമല്ല മുഹമ്മീൻ്റെ മുമ്പ് മനുഷ്യരില്ലായിരുന്നോ ഇല്ലായിരുന്നോ ഇസ്ലാം മതമാധിപത്യം നേടുന്നതിന് മുമ്പ് മനുഷ്യരില്ലായിരുന്നോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അള്ളഹായാണ് ഏകദൈവം പ്രവാചകൻ മുഹമ്മദാണ് ഏകമത ഏക പ്രവാചകൻ അള്ളാഹാ ഇസ്ലാമാണ് ഏറ്റവും ഏറ്റവും നല്ല ഏറ്റവും ലോകമുണ്ട് പിന്നെ മൊത്തം മതം ലോകത്തിൻ്റെ മൊത്തം മതം ഇസ്ലാമാണ് അള്ളാഹായാണ് മൊത്തം മനുഷ്യരുടെ ദൈവം എന്തേ ഇവരൊക്കെ ഈ ഈ ഇസ്ലാമും അള്ളഹായുണ്ടായിട്ട് എത്ര കാലമായി ഇവർ ആയിരത്തി നാനൂറ് കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ വെറും ആയിരത്തി നാനൂറ് കൊല്ലത്ത് പഴക്കമേ ഉള്ളൂ ഇസ്ലാമിനു അള്ളാഹ് അതിന് മനുഷ്യൻ ഇല്ലായിരുന്നു തലോടി മൂന്ന് ലക്ഷം വർഷത്തോളമായി ഈ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായിട്ട് മൂന്ന് ലക്ഷം വർഷത്തോളം നിങ്ങളുടെ അള്ളായും മുഹമ്മദ് ഇവിടെ വന്നിട്ട് വെറും ആയിരത്തി നാനൂറ് കൊല്ലമേ വെറും ആയിരത്തി നാനൂറ് കൊല്ലം ഈ ആയിരത്തി നാനൂറ് കൊല്ലത്തിന്റെ ചരിത്രം വെച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ പിന്നെ ഈ വലിയ വലിയ ഈ വർത്താനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് വലിയ തലോടി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ ഇസ്ലാമിസ്റ്റുകളെ നിങ്ങൾക്ക് നാണമില്ല ഇത്തരം ഉളുപ്പില്ലാത്ത കാര്യങ്ങൾ പറയാൻ അതുകൊണ്ട് ഇസ്ലാം എവിടെ ഏതെങ്കിലും രാജ്യം ഇസ്ലാമിൻ്റെതായിട്ട് ലോക ഈ ഭൂമികയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ അധിനിവേശം നടത്തി നേടിയെടുത്ത രാജ്യങ്ങളാണ് അല്ലാതെ ഇസ്ലാം ഒരിടത്തും പൊട്ടിമുളച്ചിട്ടില്ല ഇസ്ലാം ഒരിടത്തും പൊട്ടിമുളച്ചിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞ മക്കയിൽ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും പേർഷ്യക്കാരുടെയും കുറൈശികളുടെയൊക്കെ പേഗൻ മതക്കാരുടെയും രാജ്യമായിരുന്ന ആ രാജ്യത്തേക്ക് പോയി മുഹമ്മദ് അധിനിവേശം നടത്തി ഒഹമ അധിനിവേശം നടത്തി ഇടിയെടുത്താണ് മക്ക പട്ടണം മദീന പട്ടണം ഇന്ന് അറേബ്യൻ ഉപഭൂഖണ്ഡം അറേബ്യൻ ഉപദ്വീപിൽ ക്രിസ്ത്യൻ മുസ്ലിമങ്ങൾ പടർന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അധിനിവേശങ്ങളിലൂടെ മാത്രമാണ് ചിലർ അവിടെ നിന്ന് ഓടിച്ചു ഇസ്രയേലുകാരോടിച്ചു സ്പെയിനിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഓടിച്ചു ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കൾ ഓടിച്ചു ബാക്കി എല്ലായിടത്തും നിങ്ങൾ അധിനിവേശം നടത്തി അവിടെ നിങ്ങൾ കുടിയിരിക്കുകയും ചെയ്തു മനസ്സിലായോ അല്ല അധിനിവേശത്തിന്റെ ചരിത്രം മാത്രമേ ഉള്ളൂ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ഭൂമിക എന്ന് പറയുന്ന അധിനിവേശത്തിന്റെ ചരിത്രം മാത്രമേ ഉള്ളൂ കോപ്പിടിയുടെ ചരിത്രം മാത്രമേ ഉള്ളൂ ഖുർആൻ എന്ന് പറയുന്ന കോപ്പി ഖുർആൻ എന്ന് പറയുന്ന കോപ്പി ഇടിയില്ല ബൈബിളിൽ നിന്നും ജൂതന്മാരുടെ തോറയിൽ നിന്നും ക്രിസ്ത്യ ജൂതന്മാരുടെ തോറയിൽ നിന്നും തൽമൂതിൽ നിന്നും ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ നിന്നും കോപ്പി ഇടിച്ചല്ലേ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഖുർആാനാകത്ത് ബാക്കിയൊക്കെ ബാക്കി ഖുർആനിൽ ബൈബിളും തോറയിലും ഇല്ലാത്തൊക്കെ മോഹിന്റെ കൂട്ടിക്കൂട്ടളികൾ അതായത് മുഹമ്മീൻ ആയിഷയെ കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള ആയത്ത് മുഹമ്മിന് വളർത്തുപുത്രന്റെ ഭാര്യ സൈദിൻ്റെ ഭാര്യയെ കണ്ട് കാമം തോന്നിയപ്പോൾ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി വേറൊരു ആയത്തിറങ്ങി അങ്ങനത്തെ മുഹമ്മീന് യുദ്ധം ചെയ്യാനും മുഹമ്മീന് പിന്നെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളുമായിട്ട് രമിക്കാനും ഉള്ള ആയത്തുകൾ മാത്രമേ ഉള്ളൂ ഒക്കെ മുഹമ്മയിൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾ ദൈവം ദൈവത്തിന്റെ രീതിയിൽ മുഹമ്മദ് ആയത്താക്കി ഇറക്കി ബാക്കിയൊക്കെ ഏതാണ് ബാക്കിയൊക്കെ കുറാനുള്ള ആയത്തുകളൊക്കെ ഏതാണ് ബൈബിളിൽ നിന്നും തോറയിൽ നിന്നും കോപ്പി അടിച്ച് വെച്ചിരിക്കുന്നതാണ് കോപ്പി അടിച്ച് വെച്ചിരിക്കുന്നതാണ് വേറെ ഒന്നുമില്ല ഈ കുർഹാനകത്ത് നിങ്ങളുടെ ഇസ്ലാമിന്റെ നമസ്കാരം അഞ്ചു നേരത്തെ നമസ്കാരം മൂന്ന് നേരം ജൂതം നമസ്കരിക്കുന്ന നമസ്കാരമല്ലേ ഇതാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി ജൂയിഷ് പ്രയർന്ന് അടിച്ചു നോക്കിയാൽ ജൂയിഷ് പ്രയർന്ന് അടിച്ച് നോക്കി അവർ നമസ്കരിക്കുന്ന പോലെ തന്നെയാണ് മുസ്ലിമുകൾ നമസ്കരിക്കുന്ന മുഹമ്മദ് കോപ്പി ഇടിച്ചതാണ് പിന്നെ ബാങ്കുവിളി ജൂതന്റെ ബാങ്കുവിളി സരഗോഗിന്റെ മുകളിൽ കയറി പിന്നെ ഇസ്രേ ജൂതന്മാർ ബാങ്കു വിളിക്കും ക്ഷമാ ഇസ്രയേലു യാഹു എഹാദ് എന്നും പറഞ്ഞത് അതാണ് നിങ്ങൾ കോപ്പി അടിച്ച് ബാങ്കുവിളിയാക്കിയത് നിങ്ങളുടെ ഒതു വലു ഇത് തന്നെ ചൂതന്മാർക്കുണ്ട് അംഗ സ്നാനമുണ്ട് നമസ്കാരത്തിന് മുമ്പ് അതാണ് നിങ്ങൾ കോപ്പി കോപ്പിയിടിച്ച് വെച്ചത് ഹജ്ജ് അവരുടെ പിന്നെ യോം കിർപ്പൂർ പെരുന്നാളാണ് നിങ്ങളുടെ ഹജ്ജ് ആയിട്ട് മാറിയത് നോമ്പ് നാപ്പു ദിവസം നോമ്പിട്ട് ജൂതൻ അത് മുപ്പത് ദിവസമാക്കി നിങ്ങൾ എടുത്തു അവരുടെ ശാപത്തി ഇനത്തെ വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരമായി നിങ്ങൾ മാറ്റി അവരുടെ താടി വളർത്ത് നിങ്ങൾ താടി വളർത്തി അവിടെ വെച്ചു നിങ്ങളും തൊപ്പി തൊപ്പിവെച്ചു അവർ പെണ്ണുങ്ങളെ പറഞ്ഞേക്കേറ്റി നിങ്ങളും പറയേ കയറ്റി മൊത്തം കോപ്പിട അവര് പിന്നെ അവർ പിള്ളേരെ പിന്നെ സുന്നത്തി ചെയ്തു അതായത് ഈ പിന്നെ മറ്റേ ചലാക്രമം ചെയ്തു നിങ്ങളും അത് കോപ്പി അടിച്ചു വെച്ചു നിങ്ങളുടെ പിള്ളേരെ ചലാക്രമം ചെയ്യുന്നു എന്താണ് ഇസ്ലാമിസ്റ്റുകളെ നിങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കി എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നിങ്ങളുടെ ഇതിൽ ഒന്നുമില്ല സ്വന്തം എന്ന് പറയാം അത് കാരണം മോഹ്മൻ ഒന്നും അറിയില്ലായിരുന്നു വെറും നിരക്ഷരനായിരുന്നു മുഹമ്മദ് സ്കൂളിൽ പോകാത്തവൻ എഴുത്തും എഴുത്തുംബായനെ അറിയാത്തവൻ ആ മനുഷ്യന് എന്തറിയാനാണ് ലോകത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തവൻ അതുകൊണ്ടല്ലേ പറഞ്ഞത് പിന്നെ ഒരു ആയത്തുണ്ട് എന്താണ് ആയത്ത് എന്ന് പറയാം അതിന്റെ അറബി ഞാൻ പറയുന്നില്ല മലയാളം നിങ്ങളോട് അർത്ഥം ഞാൻ മാത്രം പറയാം മസ്ജിദുൽ അക്സയിൽ നിന്നും പിന്നെ മുഹമ്മദ് നബിയെ മസ്ജുദുൽ അല്ല മസ്ജിദുൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് മുഹമ്മദ് നബി ഒരു രാത്രിയിൽ പാലായനം ചെയ്യിച്ചവൻ എത്രയോ ഉന്നതൻ അതിന് ചുറ്റിനും ഞാൻ ആ മക്സുദ് അക്സയുടെ ചുറ്റും ഞാൻ പ്രകാശപൂരിതമാക്കിയിരിക്കുന്നു ഏതാണ് എന്ന് പറയാ ഈ മസ്ജിദ് അക്സ ജെറുസലേം ദേവാലയം റോമാക്കർ പൊളിച്ചു കളഞ്ഞ ദേവാലയം യേശു ക്രിസ്തുവിന് ശേഷം റോമാക്കർ പൊളിച്ചു കളഞ്ഞു റോമൻ ഭരണകൂടം വന്നപ്പോൾ റോമാക്കർ പൊളിച്ചു കളഞ്ഞ ദേവാലയത്തിന്റെ മുകളിൽ നിന്നും മുഹമ്മദ് ആകാശത്തേക്കു ആകാശാരോഹണം ചെയ്തു എന്ന് അതായത് മുഹമ്മദ് വരുന്നത് എ ഡി അറുന്നൂറ്റി പത്തിൽ ആ ദേവാലയം പൊളിക്കപ്പെടുന്നു എ ഡി രണ്ടിലോ മൂന്നിലോ പൊളിക്കപ്പെട്ടു പൊളിച്ചു കഴിഞ്ഞ അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് മുഹമ്മദ് മുകളിലോട്ട് പോയി എന്ന് പച്ചക്കള്ളം എഴുതി വെച്ചിരിക്കുന്നു കാരണം എന്താണ് മുഹമ്മദീൻ അറിയില്ലായിരുന്നു മുഹമ്മദ് കേട്ടിട്ടുണ്ട് ജെറുസലേം എന്ന് പറഞ്ഞ ദേവാലയം അവിടെ ഉണ്ടെന്ന് അത് പൊളിച്ചു കളഞ്ഞ ചരിത്രമോ അവിടെ പള്ളിയില്ല എന്നുള്ള ചരിത്രവും അറിയില്ലായിരുന്നു അതുകൊണ്ട് അവിടെ വിഡ്ഢിത്തരം എഴുതി വെച്ചു വിഡ്ഢിത്തം എഴുതി വെച്ചു ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്ന മറിയ യേശു ക്രിസ്തുവിന്റെ മാതാവും മറിയമാരാണ് അയ്യായിരം കൊല്ലം മുമ്പ് ജനിച്ചിരുന്ന മോശ ജൂതന്മാരുടെ ജൂതന്മാരുടെ പ്രവാചകനായ മോശയുടെ പെ പെങ്ങളായ മറിയത്തെയാണ് യേശു ക്രിസ്തുവിൻ്റെ മാതാവായ മറിയമായിട്ട് ഖുർആനിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് കാരണം എന്താ അത് മൊഹമ്മി എഴുത്തുമ്പോ അറിയില്ലാത്തതുകൊണ്ട് ഈ പിന്നെ തോറയും ബൈബിളും പറഞ്ഞു കൊടുത്ത് ആരോ പറഞ്ഞു കൊടുത്ത് മണ്ടത്തര മുഹമ്മദീ കയറ്റി എഴുതി വെപ്പിച്ചു കാരണം മുഹമ്മദ് അറിയത്തില്ല തോറയും ബൈബിളും വായിക്കാൻ മൊഹമ്മീൻ അറിയത്തില്ല അതുകൊണ്ട് തോറയിലും ബൈബിളിലും യേശുവിന്റെ അമ്മ ആരാണ് ഓ പുതിയ നിയമത്തിലെ മറിയുവാണോ ഈ ഇത് പഴയ നിയമത്തിലെ മറിയുവാണോ യേശുവിൻ്റെ മറിയുമായിട്ട് ഈ ജൂതം പറഞ്ഞു തരുന്ന മൊഹമ്മന അറിയില്ലായിരുന്നു കാരണം എഴുത്തുമ്പായനെ അറിയില്ല അവൻ പറഞ്ഞു അതേപടി മുഹമ്മദ് ത് ഖുർആാനിൽ എഴുപിച്ചു അതുകൊണ്ടാണ് ഞാന മണ്ഡത്തം ഖുർആനിൽ വന്ന് കയറിയത് അതുപോലെ നൂറുകണക്കിന് മണ്ഡലങ്ങളുടെ ഖുർആാനിൽ നിന്ന് തോറയിൽ നിന്നും ബൈബിളിൽ നിന്നും കോപ്പി അടിച്ചിരിക്കാൻ നൂറ് കണക്കിന് മണ്ഡത്തങ്ങൾ നമുക്ക് ഈ ഖുർആൻ നോക്കിയാൽ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും പൊട്ടത്താണ് എഴുതി ചോദിച്ചത് ബൈബിളിൽ ഒന്നും എഴുതിയിരിക്കുന്നു ഖുർആാനി വേറെ ഒന്നിരിക്കുക അതിന്റെ കാരണം എന്താ മൊമേനെ എഴുത്തുമ്പായനെ അറിയത്തില്ല നിരക്ഷരനായ മനുഷ്യൻ ആ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ വല്ലവരും പറഞ്ഞു കൊടുക്കുന്ന എഴുതാനേ പറ്റുള്ളൂ കാരണം വായിച്ചു നോക്കാൻ അറിയില്ലല്ലോ ഇപ്പൊ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് സമർത്ഥിച്ച ഇപ്പം എന്നോട് വന്നേച്ച് ഒരാൾ ഒരാൾ പറയുകയാണിത് ഇന്ത്യൻ ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് ഇങ്ങനെ ഒരു വാർത്തയുണ്ട് ആസറേ എന്താണ് ആ വാർത്ത രാജീവ് ഗാന്ധി ബോധ സ്ഫോടനത്തിലല്ല കൊല്ലപ്പെട്ട രാജീവ് ഗാന്ധി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു വാർത്തയുണ്ട് ഞാൻ എന്തെങ്കിലും രാജീവ് ഗാന്ധിയുടെ എന്തെങ്കിലും ഒരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിലേക്ക് കയറ്റി ആ രാജീവ് ഗാന്ധി ആത്മഹത്യ ചെയ്തു കാരണം എന്താ എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കാൻ അറിയില്ല എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കാൻ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല അപ്പോൾ ഞാനെങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചെച്ച് ഇത് രാജീവ് ഗാന്ധി ആത്മഹത്യ ചെയ്തിരിക്കണോ ബോംബ് സ്ഫർത്തി കൊല്ലപ്പെട്ടാണോ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതപ്പെട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ ഞാൻ അപ്പം ഒരു ലേഖനം ഞാൻ ഒരു വലിയ ഞാനൊരു വെല്ലുവിളിയാകാൻ വേണ്ടി ഞാൻ എഴുതിക്കൊണ്ട് കൊണ്ട് ഞാൻ എഴുതിപ്പിക്കുന്നവനോട് ഞാൻ പറയുക എഴുതിക്കോ ഇതേ രാജീവ് ഗാന്ധി ആത്മഹത്യ ചെയ്തു എഴുതിക്കോ എന്ന് പറയും അവൻ എഴുതി വെക്കും പത്തഞ്ഞൂറ് കൊല്ലം കഴിയുമ്പോൾ ആൾക്കാർ എൻ്റെ പുസ്തകത്തിൽ കാണുന്നു രാജീവ് ഗാന്ധി ആത്മഹത്യ ചെയ്തു ആൾക്കാരെന്നെ കല്ലെറിയല്ലേ ആൾക്കാരനെ കല്ലെറിയല്ലേ അപ്പം നി എന്റെ അനുയായികൾ എന്ത് ചെയ്യും എന്റെ അനിയാളെ ഇനി എന്നെ രക്ഷിക്കാൻ വേണ്ടി പറയും അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങും അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ബോംബ് സ്ഫോടനം അങ്ങനെയല്ല ബോംബ് സ്ഫോടനത്തിനും ആത്മഹത്യ എന്ന് പറയാം ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ നിങ്ങൾ ഇങ്ങനെയാണ് ഓരോ ആയത്തുകളെയും വ്യാഖ്യാനിക്കുന്നത് ശുദ്ധ മണ്ടത്രങ്ങൾ ഖുർആാൻ എഴുതി വെച്ചിരിക്കുന്നത് ശുദ്ധമണ്ടെ നിങ്ങൾ ഇങ്ങനെ 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 അപ്പം നിങ്ങൾ ഈ ഈ ഇതാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇപ്പൊ ഈ പിന്നെ എം എം അക്ബർ കൂട്ടാളികൾ ഈ തലയെക്കെട്ട് പോലും എല്ലാം വ്യാഖ്യാനമാണ് വ്യാഖ്യാനിച്ചു വെളിപ്പിക്കുകയാണ് ഖുർആാൻ എഴുതി വെച്ചിരിക്കുന്ന ആന മണ്ടത്രങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് ഇങ്ങനെയാണ് ഒരു ഉദാഹരണം പറയാം പറയാൻ കുർആനഞ്ചേ അമ്പത്തൊന്ന റുജത്തൊന്നിൽ പറയുന്നു ാണ് ഈ പണ്ടത്ര എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ദൈവം എഴുതുവോ ഒരു ഇന്നത്തെ കാലത്ത് അഞ്ചു വയസ്സുള്ള ഒരു പയ്യൻ ചിന്തിക്കും ഇന്നത്തെ കാലത്ത് അഞ്ചു വയസ്സുള്ള ഒരു പയ്യൻ ഇത് വായിച്ചു എനിക്ക് ഒരു ദൈവം ഇങ്ങനെ എഴുതുവോ യഹൂദനയും ക്രിസ്ത്യാനിയും മിത്രമാക്കും അപ്പൊ യഹൂദനയും ക്രിസ്ത്യാനിയും സൃഷ്ടിച്ചത് ആരാണ് ഈ ദൈവവും സൃഷ്ടിച്ചത് ഈ അള്ള തന്നെയല്ലേ സൃഷ്ടിച്ചാണ് ഇവര് പറയുന്ന എല്ലാ എല്ലാ പക്ഷി ലതാദികളെയും ജീവജാലങ്ങളെയും മനുഷ്യരെയും ഭൂമിയെയും ഈ പ്രപഞ്ചണ്ടകടാഹം മുഴുവൻ സൃഷ്ടിച്ച അള്ളയാണെന്ന് പറയുന്നത് ഈ അള്ള ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന യഹൂദനയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത് എന്ന് അപ്പൊ ഇത് എന്തൊരു മണ്ഡലം അഞ്ചു വയസ്സുകാരൻ ചിന്തിക്കും ഈ ഇന്ന് ഇസ്ലാ അള്ളഹാ മുഹമ്മദ് ഒക്കെ ഇന്ന് ഏറി നിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഇത്തരം മതമണ്ഡപത്രങ്ങൾ എഴുതി വെച്ചോണ്ടാ പക്ഷെ അവൻ ചിന്തിക്കാതെ ചിന്തിക്കുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ തെരുവിളി തുടങ്ങുന്നു ഈ അള്ളാനെ ഇങ്ങനെ ഈ ഈ അള്ളഹാനെ മുഹമ്മദ് ഇങ്ങനെ ഏറി കയറ്റുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ തർജ്ജമകളിൽ ഇവരെ ചെയ്തു മാർഗദർശിയാക്കരുത് സഹായിയാക്കരുത് പുരോഹിതനാക്കരുത് പച്ചക്കള്ളം ഇല്ലാത്ത അവലിയ എന്ന് പറയുന്ന വാക്കിന് ഇല്ലാത്തേർത്ത ഉണ്ടാക്കി ഇപ്പഴത്തെ തെരഞ്ഞെടുപ്പുകളിൽ കൊടുക്കുന്നു നിങ്ങൾക്കറിയാമോ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവർക്ക് വ്യാഖ്യാനിക്കേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഖുർആാനിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായിരത്തിനെയും വ്യാഖ്യാനിച്ച് ടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എം അക്ബർ മുതൽ തലോടി വരെയുള്ള ജുമാ വരെയുള്ള ഇസ്ലാമിസ്റ്റുകളെ അള്ള പറഞ്ഞു വിട്ടിരിക്കുക എന്തൊരു ഗതികേടാണെന്ന് ഓർത്തു നോക്കിയേ ഈ മതത്തിന്റെ ഗതികേട് എന്ന് ഓർത്ത് നോക്കിക്കേ ഇത്രയും ഗതികെട്ടിയ ഒരു മതം ലോകത്തുണ്ടോ ഞാൻ നിർത്തി ഓക്കെ താങ്ക് യു ഏകദേശം പത്ത് മുപ്പത്തഞ്ചു മിനിറ്റ് എടുത്തിട്ട് നാസർ സർബൈ സംസാരിച്ചിട്ടുണ്ട് വലിയൊരു പ്രസംഗം നടത്തി ശരിക്ക് ഞങ്ങളെ മുസ്ലിം ഞാൻ മറുപടി ഏകദേശം ഞങ്ങൾ പണ്ഡിതന്മാർ പറയുന്ന മറുപടി ഏകദേശം അത്രത്തോളം നല്ലൊരു ക്ലാസ് ആട്ടോ കറക്റ്റ് ഞാനതാ കേട്ടിരുന്നത് ജുമാവിടെ ഞാൻ പറയുന്നത് ഞാൻ ആദ്യം നാസർ നാസർഭായ് പറഞ്ഞൊരു കാര്യം മുഹമ്മദ് നബി സുഹായുസ്സലമ്മ മക്കത്ത് അധിനിവേശം നടത്തിയത് അപ്പോൾ ആദ്യം നാസർ നാസർഭായ്ക്ക് തെറ്റുപറ്റിയാണെന്ന് വെച്ചാൽ പ്രവാചകൻ ഈ നാട്ടുകാരനായിരുന്നു എന്ന് ഇദ്ദേഹത്തിന് അറിയാണ്ട് പോയി പ്രവാചകൻ ജനിച്ചത് എവിടെയാണെന്നും ഇദ്ദേഹത്തിന് അറിയാതെ പോയതുകൊണ്ടാണ് ഇദ്ദേഹം മക്കത്ത് അധിനിവേശം നടത്തിയെന്ന് കാരണം അത് നമുക്കറിവില്ലായ്മ പോരായ്മ കാരണം എവിടെയാണ് ജനിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല പ്രവാചകൻ ഇനി മദീനെയും പ്രവാചകൻ തമ്മിലുള്ള ബന്ധം എന്നാണ് അതും അറിയത്തില്ല അപ്പോൾ ഇത് ആദ്യം തന്നെ സ്റ്റാർട്ടിങ് തന്നെ നാസർഭായി അവിടെ നാസർബായി തെറ്റിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനത്തെ ഒരാൾ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇനി അധിനിവേശം ഈ ഭൂമി തന്നെ അള്ളാൻ്റെയാണ് അവിടെ ആദ്യമായിട്ട് വന്നത് ആദ്യം നബിയാണ് അദ്ദേഹം മുസ്ലിമാണ് അതിനുശേഷമാണ് ബാക്കിയുള്ള ആൾക്കാർ വന്നത് അങ്ങനെ ആകുമ്പോൾ മുസ്ലിങ്ങളെ ഭൂമി പിടിച്ച മുസ്ലിം പാറയേട്ടടാ പാറയേട്ടടാ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഇതിനെ അർജുന ഇടപെടലേ നാസർഭായിക്ക് മറുപടി കൊടുക്കുക അപ്പൊ അതിനു വേഷം നടത്തിയത് മുസ്ലിങ്ങളല്ല മറ്റു മതക്കാരാണ് കാരണം മുസ്ലിങ്ങൾ ഇവിടെ ആദ്യം മുതലേ ഉള്ള ആൾക്കാരാണ് നാസറായിക്ക് രണ്ടാമത്തെ മറുപടിയും കിട്ടി ഇനി മൂന്നാമത്തെ മറുപടി എന്തായിരുന്നു കുരിശി യുദ്ധത്തിന്റെ കാര്യം പറയാം അതായത് യൂറോപ്യന്മാര് ഈ സിന ഈ പറഞ്ഞ ഇത് തകർത്തു എന്ന് പറഞ്ഞ സാധനം അത് തകർത്തത് ആരാണ് ബൈബിളില് ഭജനാണ് ബൈബിള് പറഞ്ഞ സാധനം തകർത്തു അത് മുസ്ലിങ്ങളെ താർത്തിട്ടില്ല മുസ്ലിങ്ങളെ ആടെ ആക്രമിച്ചിട്ടില്ല പിന്നെ കൊലപാതകം ഏറ്റവും കൂടുതൽ ആടെ കൊന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന യഹൂദന്മാരെ കൊന്നു തള്ളിയത് ക്രിസ്ത്യാനികളാണ് ലോകത്ത് കൊന്നു തള്ളിയിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളാണ് ഈ കുരിശുദ്ധത്തിന് പോകുന്ന പോക്കിൽ ഈ ജർമ്മൻ ഭാഗം ടച്ച് ചെയ്തുകൊണ്ടാണ് പോയത് അന്ന് ഈ പറയുന്ന ഉക്രൈനിലെ ഉൾപ്പെടെ ഉള്ള യഹൂദന്മാരെ കൊന്നു തള്ളിയിട്ടാണ് പോയത് അപ്പോൾ ഈ പറയുന്ന മറ്റു ഈ പറയുന്ന ക്രിസ്ത്യാനിയെയും യഹൂദനെയും ഒറ്റ മിത്തങ്ങളാക്കരുതെന്ന് ഞങ്ങളോട് പറയുന്നത് പറഞ്ഞ എന്നാൽ യഹൂദന ജീവിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ കൊന്നു തള്ളിയത് ആരാണ് റോമക്കാരും പിന്നീട് വന്ന ക്രിസ്ത്യാനികളും പിന്നീട് വന്ന ടീം പക്ഷേ ഇടയിൽ സന്തുഷ്ടരായി ജീവിച്ച ആൾക്കാരാണ് ഈ പറയുന്ന ജൂതന്മാർ ജൂതന്മാരുടെ ചരിത്രം ഇന്നും അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയും മുസ്ലിങ്ങളും ഇടയിൽ മാത്രമാണ് അവർക്ക് കുറച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയത് ക്രിസ്ത്യാനികളും യൂറോപ്പും അവരെ ഏൽക്കാലത്തും കൊന്നു തള്ളിയതാണ് ഈ സ്പെ ഈ പറയുന്ന സ്പെയിൻ സ്പെയിനിൽ മുസ്ലിങ്ങളും യഹൂദരും കൂട്ടഓടി ഓടി രക്ഷപ്പെട്ട ഒന്നാണ് മുസ്ലിം സ്പെയിനെ പറ്റി പഠിച്ചാൽ മതി എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് അവിടുത്തെ അവസ്ഥ വച്ചാൽ മനസ്സിലാവും അവിടുത്തെ യഹൂദന്മാരും മുസ്ലിങ്ങളും ഓടി രക്ഷപ്പെട്ടാണ് എന്താറ്റി കൊന്നു തള്ളിയതാണ് നമ്മൾ ഹിറ്റ്ലറുടെ കഥയൊക്കെ നമുക്ക് അറിയാം നമ്മൾ കൂടുതൽ പറയണ്ട അതിന് ഒരു സെക്കൻഡ് ഇനി നാസറബായി മുപ്പത്തഞ്ചു മിനിറ്റ് അടുത്ത് മുപ്പത്തഞ്ച് മിനിറ്റാണ് നാസറബായിടുത്ത് ഞാനാകും രണ്ട് മിനിറ്റ് എടുത്തേക്കില് പറയോ ഞാൻ ഓരോന്നിനും മറുപടി പറഞ്ഞത് രാസർഭായ് വേറെന്തായാലും പറഞ്ഞത് ഇങ്ങനെ മറുപടിയില്ലല്ലോ കൂടുതൽ വിശദീകരിച്ചൊന്നും പറയില്ല ഞാൻ പിന്നെ ആദ്യം നാസർഭി മനസ്സിലാക്കേണ്ടത് രാസർഭായ് ബാക്കി പറഞ്ഞത് പഠിച്ചു പറ ഞാൻ കൂടി കുറച്ചു കൂടി വേണ്ട കാരണം ഈ ഒരു മണിക്കൂറൊക്കെ ഒരാൾ ചർച്ച ചെയ്താല് പറഞ്ഞാല് നമുക്ക് ഒരു മണിക്കൂർ കുത്തിരിക്കാൻ പറ്റില്ല ഞാൻ അറിയുന്ന പോയിന്റ് പറഞ്ഞു അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കാൻ ലോകത്ത് ഏറ്റവും കൊന്നു തള്ളിയൊരു വിഭാഗം ഉള്ളത് ഈ പറയുന്ന ക്രിസ്ത്യാനികളാണ് പിന്നെ യേശു പഠനം ലോകത്ത് ഏറ്റവും ക്രൂരനായ ഒരു പിന്നെ ഈ പറയുന്ന നിയമങ്ങൾ എഴുതി വെച്ച ഗ്രന്ഥം ബൈബിളാണ് ആ ബൈബിളില് പിന്നെ ഷാമുൽ പതിനഞ്ചിന്റെ മൂന്ന് മാത്രം എടുത്തിട്ട് പഠിച്ചാൽ അത് എത്രത്തോളം ക്രൂരത ഉണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഞാൻ വിഷയം നാസർ പറഞ്ഞതിന് മറുപടി അല്ല ഞാൻ നാസർ പറഞ്ഞതിന് മറുപടി അല്ലേ പറയുന്ന ഞാൻ പരത്തിയതല്ല പ്രതിഷ്പധ നാസർ പറയുന്നത് ആരും ഇടപെട്ടിട്ടില്ല ഞാനിവിടെ മയക്കെടുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് താങ്കൾ മൂന്ന്രാഴ്ച ഇടപെടുന്നു ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാല് ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ പോകുന്നുണ്ട് അതുകൊണ്ടാണ് പ്രശ്നം കാട് കയറൊന്നുമല്ല ഞാൻ മൂപ്പറെ ടച്ച് ചെയ്തപ്പോ യേശു ഒരു മുഖത്ത് ഒരു കാരണത്തടിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവം പറഞ്ഞ പഴയ നിയമം എടുത്തിട്ട് ആദ്യം വായിക്കുക വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞതാണ് നിങ്ങൾക്കൊരു ഒരു ഷാമുകൾ പതിനഞ്ചിൻ്റെ മൂന്ന് മാത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ അവസ്ഥയെന്നറിയാം പിന്നെ അത് ഓടുകൂടി യേശു ക്രിസ്തു ആരാണെന്നുള്ള മനസ്സിലാവും ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും പോകുന്നില്ല ഞാൻ നിർത്തി ഞാൻ നിർത്തി ഓക്കേ ഇനിയിപ്പോ അത്ര ഭാരി വാദങ്ങളൊന്നും വെച്ചില്ല എന്തൊക്കെയോ കൊറേ വിളിച്ചു പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ ഇനി ആരാഴ്ച മറുപടി പറയുള്ളൂ അതായത് ഇപ്പൊ പറഞ്ഞു ഒക്കെ പറഞ്ഞു മുഹമ്മദ് എവിടെയാ ജനിച്ചത് ഞാൻ എന്താ പറഞ്ഞു മനസിലായില്ല ഈ തലടി പറഞ്ഞൊരു കാര്യമാണ് അതെന്നെ വ്യക്തമാക്കി തന്നെ ഞാൻ എന്തോ നിങ്ങൾ അതുകൊണ്ടല്ലോ തലോടി ആദ്യം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ് എനിക്ക് അത് ചോദിച്ച കളൊന്ന് പൊളിച്ചടിക്കുന്ന കാരണൊന്നുമില്ല തലോടി ഇവിടെ വന്നിട്ട് പറഞ്ഞു ഈ ആദവാവയും ഖുറാൻ ഉള്ളതാണെന്ന് ഈ സംഭവം ആദവാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഊഹ ശരണി സംഭവം ബൈബിളിലുള്ളാണ് ബൈബിൾ എന്ന് പറയുന്ന സംഭവം ഈ പറഞ്ഞ കുറാനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഉള്ള അപ്പൊ പിന്നെ ഇവർക്ക് ഈ കുറാൻ വന്നിട്ട് ഇങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും ഈ മുസ്ലിംസ് ഇത് ഇങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും വക്കഫ് ക്ലെയിം ചെയ്യണവനല്ലോ ഇവിടെ പറയുന്നത് ആ അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഉണ്ടായിരുന്നു കാരണം ഖുർആൻ എന്ന് പറയുന്ന ബൈബിളും തോറയും കോപ്പി അടിച്ചതാണ് പിന്നെ ബാക്കിയുള്ള മോഹ്മിൻറെ കൂട്ടിച്ചേർക്കലുകളും മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ അതിലെല്ലാം ഉണ്ട് ഞാൻ പറയട്ടെ തലോടി പറയട്ടെ ഞാൻ പറയട്ടെ തലോടി നിർത്തി പ്രതീക്ഷിക്കരുത്യ ഒരു സെക്കൻഡ് ഞാൻ പറയുന്ന ക്ലിയർ അല്ല ഒരു സെക്കൻഡ് വരാ പിന്നെ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഞാൻ പറഞ്ഞു വന്നപ്പോഴും മറന്നും പോയി ഓക്കെ അതായത് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം പ്രതീക്ഷ ചോദിച്ചാ അർജുൻ ചോദിച്ചെന്നെ ഉത്തരം പറഞ്ഞു അതായത് ഈ പിന്നെ കോപ്പി ഇടിയാണെന്ന് ഞാൻ പറഞ്ഞു എല്ലാം കോപ്പി ഇടിയാണ് കോപ്പി ഇടിച്ചാണ് ഖുർഹാൻ എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് ആദം വരുന്നുണ്ട് കവ് വരുന്നുണ്ട് ലൂത്ത് വരുന്നുണ്ട് നോകം ഇതെല്ലാം കോപ്പി ഇടിയാണ് എല്ലാം പിന്നെ കോപ്പി അടിച്ചപ്പൊ വന്ന തെറ്റുകളും ഞാൻ പറഞ്ഞു തന്നു കോപ്പി അടിച്ചപ്പോ വന്ന തെറ്റുകളാണ് യേശുമാതാവ് മറിയത്തെ കൊണ്ടുപോയി മോശയുടെ പെങ്ങളും അറിയത്തെ കൊണ്ടാണ് കിട്ടിയത് അതായത് ഏ ഡി അറുന്ന് ഏ ഡി പിന്നെ പിന്നെ രണ്ടായിരം കൊല്ലം മുമ്പുള്ള ആളെ കൊണ്ടുപോയി അയ്യായിരം കൊല്ലം മുമ്പുള്ള ആളെ ആളാക്കി മാറ്റി കുറുവാൻ അത് പിന്നെ മോമിനെ ഞാൻ പറഞ്ഞു നിരക്ഷകരനായ മോമേനെ എഴുത്തും പോയതിനെ അറിയില്ല അപ്പൊ അദ്ദേഹം പലരും പറഞ്ഞു കൊടുക്കാൻ ഈ ആദ്യം പേര് ഈ മനുഷ്യൻ പ്രതീക്ഷ ഈ ഈ മനുഷ്യൻ സമ്മതിക്കോളൂ കിട്ടിയില്ല പറഞ്ഞേ ഞാൻ നിങ്ങള് പറഞ്ഞോണ്ടിരപ്പ മിണ്ടിയില്ല പിന്നെ ഞാൻ പറയുമ്പം കയറി ഇടക്കാരണം ചൊറിയൂന്നറിയാം തുടാപ്പികൾക്ക് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം ഈ പിന്നെ പിന്നെ ഖുർആാന്റെ കാര്യം ഞാൻ പറഞ്ഞു അതായത് അതിൽ നിന്ന് കോപ്പി അടിച്ചു കൊണ്ടുവന്നാണ് അതുകൊണ്ട് അതിൽ തെറ്റുകളും വന്നിട്ടുണ്ട് പിന്നെ അധിനിവേശം ഞാൻ എന്താണ് അധിനിവേശം എന്ന് പറഞ്ഞു ഇസ്ലാമിന്റെ അധിനിവേശം എന്നാണ് പറഞ്ഞത് അല്ല മൊഹമ്മന്റെ അധിനിവേശം എന്നല്ല പറഞ്ഞു ഇസ്ലാമിന്റെ അധിനിവേശം മുഹമ്മദാണ് ഇസ്ലാം ഉണ്ടാക്കിയത് ഇസ്ലാം എന്ന് പറയുന്ന മതം ഉണ്ടാക്കിയത് മുഹമ്മദാണ് അപ്പൊ മുഹമ്മദ് ഇസ്ലാമിന്റെ അധിവേശം അവിടെ നടത്തി പ്രവാചകനായി കഴിഞ്ഞാൽ അധിനിവേശ അല്ലെങ്കിൽ മുഹമ്മദ് നാൽപ്പു വയസ്സിന് മുമ്പ് അധിനിവേശം നടത്തിയില്ലല്ലോ നാപ്പു വയസ്സിന് മുമ്പ് മുഹമ്മദ് ആയിരുന്നു അവിടെ മുഹമ്മദായിരുന്നു ഇസ്ലാം മതയാൾ ഉണ്ടാക്കിയിട്ടില്ല അയാൾ അധിവേശം നടത്തിയില്ല ഇസ്ലാം ഉണ്ടാക്കിയതിന് ശേഷം അയാൾക്ക് സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും കിട്ടിയതിന് ശേഷം അയാൾ അധിവേശം നടത്തുന്നത് അതാണ് ഞാൻ അധിവേശം എന്ന് പറയുന്നത് മക്ക മക്കാപ്രദേശം കയറി അധിവേശം നടത്തിയതാണ് എന്നുള്ളത് ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും പേര്ഷ്യക്കാരന്റെയും ബഹുദൈവിശ്വാസികളുടെയും കുറേശ്ശികളുടെയും ഭൂമിയായിരുന്നു അത് ആ ഭൂമിയിൽ ഇസ്ലാം അധിനിവേശം നടത്തി ഇസ്ലാമിനോടെ സ്ഥാപിച്ചു ഇസ്ലാമിന്റെ ഭരണം കൊണ്ടുവന്നു ഇസ്ലാമിക അധിനിവേശമാണ് അവിടെ നടത്തിയത് അതാണ് ഞാൻ പറഞ്ഞ അധിനിവേശം ഒന്നും അത് ശരിക്ക് കേൾക്കാനോ മനസ്സിലാക്കാനോ ഉള്ള കഴിവ് ഈ തലോടിയെ പോലുള്ള ഈ പിന്നെ മദ്രസാ മണ്ഡന്മാർക്കില്ല അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് മദ്രസാ വിവരം മാത്രമേ ഉള്ളൂ ഈ മദ്രസയിൽ നിന്ന് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന മണ്ഡത്തരങ്ങൾ കേട്ട് അത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അല്ലാതെ ഖുർഹാന്റെ ഒരു തർജ്ജമ വായിക്കല ഖുഹാന്റെയോ അദീസുകളുടെയോ ഒരു മലയാളം തർജ്ജമകൾ എടുത്ത് വായിക്കല വായിച്ച ഇവർക്കെല്ലാം മനസ്സിലാവും വായിച്ച കാര്യങ്ങൾ മനസ്സിലാവും പക്ഷെ അത് വായിക്കല്ല അത് വായിക്കാതെ എന്ത് ചെയ്യുമെന്ന് പറയാം ഈ ഖുർഹാന്റെ ഈ തർജ്ജമകളെ ന്യായീകരിക്കുന്നവർ വ്യാഖ്യാനിക്കുന്നവർ വെളുപ്പിക്കുന്നവർ ആരാണ് എം എം അക്ബർ സാക്കിർ നായിക് ഹാരിസ് മദനി അലിയാർ കാസിമി അബ്ദുൽ നാസർ മദിനി ഇങ്ങനത്തെ പണ്ഡിത ശിരോമണികളുണ്ട് ഈ ശിരാമ ശിരോമണികളുടെ സി ഡി എടുത്തു വെച്ച് കേൾക്കും അവരൊന്നേരം പറയും ഇതേ ഇ എ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് കേട്ടോ നാസർകോടി മരി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് കേട്ടോ അല്ലെങ്കിൽ മറ്റേ ജാമ്യ ടീച്ചർ ഇങ്ങനെ തെറ്റാണ് കേട്ടോ സെബാസ്റ്റിൻ മുന്നേക്കല തെറ്റാണ് കേട്ടോ അത് ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറയും അതാണ് കേട്ടാണ് വെച്ചാണ് ഇവിടെ വന്നേച്ച് ഛർദ്ദിക്കുന്നത് അത് കേട്ട് തലേ കയറ്റി വെച്ച് ഇവിടെ വന്ന് ശർദിക്കും അല്ലാതെ അപ്പോഴും പോയി ഈ എടുത്ത് നോക്കുക നാസർ പറഞ്ഞാണോ ശരി അതോ എം എം അക്ബർ പറഞ്ഞതാണോ ശരി അത് നോക്കുകയല്ല ഇവിടെ വന്നേച്ച അങ്ങോട്ട് ഛർദ്ദിക്കുകയാണ് വന്നേച്ച് ഏഹ് അതാണ് പറഞ്ഞത് അപ്പൊ ഇവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇവരെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ തലോടിനൊന്നും കുറ്റം പറയാം തലോടിയൊക്കെ ആലങ്ങാട് സാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്ലാമിന്റെ ഇരകളാണ് ഇസ്ലാമിന്റെ ഇരകളാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഒരു ഗോത്ര ഗോത്രീയ പ്രത്യയശാസ്ത്രമാണ് ഒരു കാലഘട്ടത്തിൽ ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ തലയ്ക്കുള്ളിൽ വിരിഞ്ഞ ഒരാശയമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് ആ അത് അത് ഒരു ഗോത്രീയ പ്രത്യയശാസ്ത്രമാണ് അത് അക്രമത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് ശാസ്ത്രമാണ് അധിനിവേശത്തിന്റെ പ്രത്യേക പരമത വിദ്വേഷത്തിന്റെ പ്രത്യേക ശാസ്ത്രമാണ് അങ്ങനത്തെ ഒരു പ്രത്യേക ശാസ്ത്രമാണ് ആ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഇരകളാണ് ഇവര് ഈ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന പാവങ്ങൾ ഇരകളാണ് ഐലൻഡ് ബന്ധുമുത്രാദികളുണ്ട് അതിൽ എൻ്റെ ബന്ധുമിത്രാദികളുണ്ട് ഈ സമൂഹമുണ്ട് ഒരുപാടുണ്ട് നൂറ്റി എഴുപത് കോടിയോളം മനുഷ്യരുണ്ട് ഇരകളായിട്ട് ജീവിക്കുന്നവർ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേയൊക്കെ അവർക്ക് ബോധം വന്നു അതുകൊണ്ടാണ് എച്ച് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു സുനാമിയായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിൽ ഇരുപത് ശതമാനത്തോളം ആൾക്കാർ ഈ ഇസ്ലാം മതം എന്ന് പറയുന്ന ഈ കാബാലി മതം വലിച്ചെറിഞ്ഞത് ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് വല്ലായും ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ ഏറിൽ നിൽക്കുന്നതിന്റെ കാരണം ഇതിൻ്റെ ഒക്കെ കാരണം എന്നാൽ ഇന്ന് മനുഷ്യനും ബോധം വെച്ചുകൊണ്ടാണ് ഇനിയും നിങ്ങൾ എനിക്ക് ഇസ്ലാമിസ്റ്റുകളോട് പറയാനുള്ള ഈ തലോടിയെ പോലുള്ള ആൾക്കാരോട് ണ്ടായീകരണത്തിന്റെ കാലം പോയി നിങ്ങൾക്ക് ന്യായീകരിക്കാമായിരുന്നു ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാമായിരുന്നു പത്തല്ല ഒരു പത്തു കൊല്ലം മുമ്പ് നടന്നിട്ടില്ല ഒരു പതിനഞ്ചു കൊല്ലം മുമ്പ് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം കാരണം സോഷ്യൽ മീഡിയ സജീവമായിട്ടില്ല വിരൽത്തുമ്പിൽ അറുപത്തിയെട്ടില്ല വിരൽ വിരൽത്തുമ്പിൽ അറിവെത്തിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ന്യായീകരിക്കാമായിരുന്നു ആ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാം പക്ഷെ ഇന്ന് നടക്കുകയില്ല ഇന്ന് ഒരു ആയത്തിൻ്റെ ഒരു കള്ളത്തിലൂടെ കൂടെ പറഞ്ഞാൽ തന്നെ മനുഷ്യൻ ഇതിൽ ഗൂഗിളിൽ അടിച്ചു നോക്കും അപ്പൊ തന്നെ മനുഷ്യൻ ഗൂഗിളിൽ അടിച്ചുവെച്ചാൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വിവരം അയാൾ അവർ മനസ്സിലാക്കും അപ്പം നിങ്ങൾക്കിട്ട് നിങ്ങൾ എയറിൽ പോകേണ്ട വരും അതുകൊണ്ട് നിങ്ങൾ ഇനി ന്യായീകരിച്ചിട്ടൊരു കാര്യമില്ല ഇനി നിങ്ങൾ ഇസ്ലാമിനെ വെളുപ്പിച്ചത് കൊണ്ട് കാര്യമില്ല ഈ ഇസ്ലാമിനെ പെയിന്റ് അടിച്ചത് കൊണ്ട് കാര്യമില്ല നിങ്ങൾക്കിന് ചെയ്യാനുള്ള ഒരേ ഒരു ഒരേ ഒരു കാരണമൊന്നും നിങ്ങൾക്കിത് വലിച്ചെറിയാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങളിതിനെ നേർപ്പിച്ചുപയോഗിക്കുക വെള്ളം ചേർത്ത് നമ്മൾ മദ്യം വെള്ളം ചേർത്ത് ഉപയോഗിക്കുക ആദ്യം അതേപടി അതേപോലെ കുടിച്ചാൽ നമ്മുടെ കരളിനൊക്കെ ദോഷം വരും പെട്ടെന്ന് മരിച്ചു പോകും പക്ഷെ വെള്ളം ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കാലം ജീവിച്ചിരിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേർപ്പിക്കുക ഇതിൽ വെള്ളം ചേർക്കുക ഇപ്പൊ നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗുഹാന്റെ ഒരു ആയിരത്തഞ്ച് അമ്പത്തൊന്ന് നേർപ്പിക്കുന്നതാണ് സത്യം അങ്ങനെയല്ല പക്ഷെ നേർപ്പിക്കുകയാണ് നേർപ്പിക്കുക പക്ഷെ നേർപ്പിച്ചുകൊണ്ട് കാര്യമില്ല നിങ്ങൾ നേർപ്പിച്ചുകൊണ്ട് കാര്യം ആൾക്കാര് ഗൂഗിളിൽ തപ്പി നോക്കും ഗൂഗിളിൽ നോക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം പിടികിട്ടും അപ്പൊ നിങ്ങൾ അതിനെ നേർപ്പിച്ചുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ പോയി നോക്കും ഏ ലോകത്ത് ഇഷ്ടംപോലെ ഡിക്ഷണറികളുണ്ട് അറബിക് ഇംഗ്ലീഷ് ഡിക്ഷണറികളുണ്ട് ഡിക്ഷണറി പോയി നോക്കും ആ ഡിക്ഷണറിയിൽ പോയി ഔലിയ എന്റെ നേര എന്താണെന്ന് നോക്കും ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ഡിക്ഷണറിയിൽ കേര സർവകലാശാലയുടെ ഡിക്ഷണറി അലക്സാണ്ട്രിയ സർവകലാശാലയുടെ ഡിക്ഷണറി എല്ലാം എഴുതി വെച്ചിരിക്കുന്ന അറബിക് ഡിക്ഷണറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഔലിയ എന്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ട് അറബിയിൽ സദീക്ക് മിത്രം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ല നിങ്ങൾ പറയുന്നല്ല സഹായി എന്നോ മാർഗദർശനമെന്നോ ആത്മമിത്രം എന്നോ ഒന്നും അതിന് അർത്ഥമില്ല വെറും മിത്രം വെറും ചങ്ങാതി അപ്പൊ നിങ്ങൾ ഇതിനെ നേർപ്പിച്ചുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ഇതിനെ വലിച്ചെറിയുക നിങ്ങൾക്ക് ഇനി ഇത് വലിച്ചെറിയാനേ പറ്റുകയുള്ളൂ വലിച്ചെറിയ വേറെ മാർഗമൊന്നുമില്ല അല്ലാതെ നിങ്ങൾ ഇസ്ലാമും തലയിൽ ചുമന്നുകൊണ്ട് ഇതിലെ ഈ ഈ ഇതിലെ ഈ പരമത വിദ്വേഷങ്ങളും ഈ ആക്രമണോത്സുകതയും ഒക്കെ ചുമന്നുകൊണ്ട് കിടന്നാൽ നിങ്ങൾ അടിയേ പോകുള്ളൂ ഇപ്പൊ ഗാസയുടെ അവസ്ഥ കണ്ടില്ലേ ഈ പിന്നെ ഗാസക്കാരി ഇസ്രയേലിനെ പോയി ചൊറിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യുന്നത് ചുമ്മാരിക്കും അവരെ പോയി ചൊറിഞ്ഞു അവരെ പോയി ചൊറിഞ്ഞൊരു ആയിരത്തി അന്നൂറെണ്ണത്തിനൊക്കെ കൊന്നപ്പം ഓ അയ്യോ ഇവിടുത്തെ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ ബഹളം എന്തായിരുന്നു മാധ്യമ ദിനപത്രം മീഡിയാവൺ ചാനലും ഒക്കെ ഇടന്ന് എന്ത് ബഹളമായിരുന്നു ഇതേ ഹമാസ് ഇതാ ഇസ്രയേലിനെ തകർത്തിരിക്കുന്നു ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല ഇതാ ഇസ്രയേൽ വിടിച്ചടക്കുന്നു എന്നൊക്കെ അല്ലായിരുന്നു ഹെഡിങ്ങുകൾ ഇപ്പൊ എന്തായി ഇപ്പൊ എന്തായി ആ ഗാസ എന്ന് പറയുന്ന സാധനം പോലും ഇല്ലാതായി ഇല്ലേ ഇപ്പൊ ഹമാസുകാരൻ്റെ തുണി പോലും ഇല്ലാതെയാണ് ഇറ ഇസ്രായേലീ പട്ടാളം അവരുടെ ട്രക്കുകളിലൊക്കെ കയറ്റിക്കൊണ്ട് തുണി പോലും ഇല്ലാതെ കയറ്റിക്കൊണ്ടുപോവാണ് ഭക്ഷണത്തിന് വേണ്ടി തെരുവിൽ ക്യൂ നിൽക്കുന്നു വെള്ളത്തിനു വേണ്ടി തെരുവിൽ ക്യൂ നിൽക്കുന്നു ആശുപത്രികളിൽ ഒരു ഒരു അസുഖം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിൽ പരിക്കേക്കുന്നവനെ കൊണ്ടുപോയി ചികിത്സിക്കാൻ ആശുപത്രികളില്ലാതെ പിള്ളേർക്ക് പഠിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാതെ കിടന്ന നന്തി ഉറങ്ങാൻ വീടുകളില്ലാതെ വെള്ളം കോരി കുടിക്കാൻ ഒരു ശുദ്ധേല ടാപ്പ് പോലും ഇല്ലാതെ നടന്നു പോകാൻ റോഡുകൾ ഇല്ലാതെ ആ അവസ്ഥയിലേക്ക് കൊണ്ടേ എത്തിച്ച ആരാണ് ആ അവസ്ഥയിലേക്ക് കൊണ്ടേ എത്തി ഈ ഹമാസ് തീവ്രവാദികളാണ് ഈ ഹമാസ് തീവ്രവാദികളാണ് ആ തീവ്രവാദികളെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക മൗലവി തള്ളിപ്പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഇസ്ലാമിക മൗലികമാരുണ്ടല്ലോ അവരാരെങ്കിലും ഈ ഹമാസുകാരെ തള്ളിപ്പറഞ്ഞോ നിങ്ങളെ കാരണമാണ് ഇന്ന് പാലസ്തീനിയും മുസ്ലിമീങ്ങൾ ഈ അവസ്ഥയിലെത്തിയത് ഇന്ന് നിങ്ങളെ കാരണമാണ് ഈ ഹമാസുകാരെ കാരണമാണ് ഈ പാലസ്തീനിയും മുസ്ലിമീങ്ങൾ ഇന്ന് ഈ കിടന്ന് ഈ ദുരിതം അനുഭവിക്കേണ്ട ഗതികേട് വന്നത് ഏതെങ്കിലും മൗലിക പറഞ്ഞോ ഇല്ലല്ലോ ഇപ്പോഴും അവർ ഹമാസുകാരെ പൊക്കി കൊണ്ടു നടക്കുകയല്ലേ ഇന്നല്ലെങ്കിൽ നാളെ ഹമാസു വിജയം പാലസ്തീൻ ചിരിക്കാതെ അവസാനിക്കില്ല ഹമാസുകാര് ലോകാവസാനം വരെ കാണും എന്നൊക്കെയല്ലേ സോഷ്യൽ മീഡിയയിൽ കിടന്നവർ വിളംബരം ചെയ്യുന്നത് വിളമ്പിക്കൊണ്ടിരിക്കുന്ന മീഡിയാവൺ ചാനലും മാധ്യമ ദിനപത്രവും ഇപ്പോഴും അവരെ പൊക്കി നടക്കുകയല്ലേ ഇത് തന്നെയാണ് എൻ്റെ ഇസ്ലാമിസ്റ്റുകളെ നിങ്ങൾ ഈ തീവ്രവാദികളെ എത്ര കാലം പൊക്കിപ്പിടിക്കുന്നുവോ ഈ തീവ്ര ഈ തീവ്ര ചിന്താഗതിക്കാരെ ഇസ്ലാമിലെ തീവ്ര ചിന്താഗതിക്കാരെയും തീവ്രവാദികളെയും ഭീകരവാദികളെയും ഇസ്ലാമിക മതമൌലികവാദികളെയും നിങ്ങൾ എത്ര കാലം തരയിൽ ചു നടക്കുന്നു അത്രയും കാലം നിങ്ങൾ അധോഗതിയിലേക്ക് പോകുകയുള്ളൂ നിങ്ങൾക്ക് ഒരു തരി പോലും ഒരു പോയിന്റ് പോലും പുരോഗതി നിങ്ങൾക്കുണ്ടാകുകയില്ല നിങ്ങൾ അധോഗതിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ഓക്കെ താങ്ക് യു അന്നിർത്തി